ഇവിടെ ഈനാൻ വെച്ചിട്ട് അടുത്തേക്ക് ഒന്ന് വിട്ടോക്കാം. ഹായ് കൂട്ടുകാരെ, ലൈഫ് ഇൻ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ ഈ ഒരു പ്ലാവിലെ കണ്ടപ്പോ നമുക്ക് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. നടക്കുമെന്ന് അറിയില്ല, അന്ന് പരീക്ഷിച്ച് നോക്കാൻ തന്നെ ഉള്ളു. അപ്പൊ നമുക്ക് ഈ പ്ലാവില വെച്ചിട്ട് നമ്മളൊരു ഇനാൻ പേച്ചി അഥവാ ഈ ഉറുമ്പ് തീനി എന്നൊക്കെ പറയുന്ന സംഭവത്തിനാണ് സെറ്റ് ചെയ്യാൻ നോക്കണേ. അപ്പൊ നമുക്ക് ഇതിന് ഈ പ്ലാവില മാത്രം പോരാ, വേറൊരു സംഭവം കൂടി വേണം കേട്ടോ. അപ്പൊ നമുക്ക് അതാണ് കളക്ട് ചെയ്യാ. അപ്പൊ നമുക്ക് ഈ ശരീരം ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ കരിമ്പനയുടെ ഇങ്ങനത്തെ സാധനമുണ്ടല്ലോ, ഇതാ ഇതുപോലത്തെ ഉണ്ടല്ലോ, നമ്മുടെ കരിമ്പനന്റെ മുകളിൽ വേണം കേട്ടോ അത്. ഈ സംഭവം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ, കാരണം ഇതില് പൊടിയും മണ്ണൊക്കെ ഉണ്ട് സംഭവം. നമുക്കിതാ ഈ ഒരു സാധനം കേട്ടോ മെയിൻ ആയിട്ട് വേണ്ടത്. അങ്ങനെ നമ്മളിത് വൃത്തിയാക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്നുള്ള ഇതില് ഇതിന് നമുക്ക് ആ നമ്മുടെ ഉറുമ്പുതീനി അല്ലെങ്കിൽ ഈനാൻ പേച്ചിയുടെ രൂപത്തേക്ക് അതിന്റെ ശരീരത്തിന്റെ ആ രൂപത്തേക്ക് നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അതാണ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്യാനല്ലേ പോണ. അപ്പൊ നമുക്ക് ഈ പ്ലാവിലൊന്നും ഇപ്പൊ വേണ്ട കേട്ടോ, അത് നമ്മുടെ ശരീരം ഉണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിതാ ഈ അറ്റം ഒക്കെ കേട് വന്ന് പോയിട്ടുണ്ട്, അതൊക്കെ നമുക്കാണ് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാതും നമുക്ക് കേട് വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മളിതാ ഇത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്കൊരു ശരീരത്തിന്റെ ഷേപ്പ് കൂടെ പണിതെടുക്കണം. അപ്പൊ നമുക്കിത് ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് സൈഡും കെട്ടിയിട്ടാണ് ഉറപ്പിച്ചേക്ക. ശരീരത്തിന്റെ തടി വരുത്തുന്നതിന് വേണ്ടിട്ടുണ്ടല്ലോ, ഇതാ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മളിത് ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിന്റെ മോളിക്കുണ്ടല്ലോ, നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതിന്റെ മോളിക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഈ വാഴഞ്ചപ്പ് മുറിച്ചിടുന്നത് വേറെ ഒന്നിനല്ല, നമ്മൾ ഈ തുന്നിയെടുത്ത് അതിന്റെ ഉള്ളിലുണ്ടല്ലോ നമുക്ക് ഒന്ന് ഫില്ലാക്കി എടുക്കണം. ഇതിങ്ങനെ നിക്കണം, ഒരു തടി വേണല്ലോ ശരീരത്തിന്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ വാഴഞ്ചപ്പ് മുറിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വാഴഞ്ചപ്പ് മൊത്തം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ചുകൊടുക്കാം. അപ്പൊ നമ്മൾ അതങ്ങോട്ട് ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അടുത്ത പരിപാടി പറയണത് ഇതിന് ബാക്കിൽ പണിയണം, പിന്നെ തലയും വെക്കണം, അതാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പൊ തലയ്ക്ക് വേണ്ടിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളിതാ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ബാക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെക്കാനുള്ളത് ഇതിന്റെ വാലൊന്ന് പണിതെടുക്കണം, അതാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ വാലിന് വേണ്ടിട്ട് നമ്മുടെ കരിമ്പനട തന്നെയാണ് കേട്ടോ അത്, ഇത് കുറച്ച് വലിപ്പമുള്ളത് ഇറങ്ങി കണ്ടുപിടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ പൊങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്കിത് ഇവിടെ വെച്ച് കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഈ വാല് ഇവിടേക്കാണ് തുന്നി ചേർക്കാം. അങ്ങനെ നമ്മളിത് ആ വാല് സെറ്റാക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളതാ നമ്മുടെ ഈനാൻ പേച്ചിക്കുള്ള കാലുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ബാക്ക് കാലിന് വേണ്ടിയിട്ടും ഇത് ഫ്രണ്ട് കാലിന് വേണ്ടിയിട്ടോ നമ്മൾ വെട്ടിണ്ടാക്കിന്. അപ്പൊ നമുക്ക് നാല് കാലും ഇതിലാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് നിക്കണമെന്നില്ല കേട്ടോ, സംഭവം പൊട്ടി പോരണൊക്കെ ഉണ്ട്. നാളെ നമുക്ക് ഇതിന്റെ മുകളിലത്തെ പണിയും കൂടി വരുമ്പോ സെറ്റാക്കാം.
അപ്പൊ കാലൊക്കെ നമ്മളിതാ ഇതില് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ടി നിർത്ത ഈ കമ്പോൾ ഉണ്ടല്ലോ അത് ഇതില് സപ്പോർട്ടിന് ഇങ്ങനെ നിർത്താം. അപ്പൊ നമ്മൾ ഈ കോലി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഈ കാലുകളുടെ ഉള്ളിക്കൊക്കെ നമുക്ക് ഈ ചപ്പ് കയറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഈനാമ്പേച്ചി ഇതാ നാല് കാലില് നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മള് പ്രധാനമായിട്ട് വേറൊരു കാര്യം വെച്ചിട്ടുള്ളത് ചെവി, അതുപോലെ തന്നെ മുഖത്ത് കുറച്ച് പൊട്ടലുണ്ടായിരുന്നു ഇത്, അതൊക്കെ നമ്മൾ വേറെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വാലിന്റെ ഈ ഒരു ഭാഗം നമ്മൾ പീസ് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലുള്ള അടുത്ത പരിപാടി എന്നുള്ളത് ഇനിയാണ് നമ്മൾ നമ്മുടെ മാറ്റി വെച്ച ഈ പ്ലാവിലുണ്ടല്ലോ അത് ഇതിന്റെ മുകളിൽ കവർ ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മൾ പെറുക്കിയെടുത്ത പ്ലാവിലെ മൊത്തം ചെറുതെന്ന് വരുതിക്ക് ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാവിലെ മൊത്തം ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ഇനി അടുത്ത ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വാല് ഭാഗത്തു നിന്ന് തന്നെ ചെറിയ ഇലകൾ ഇങ്ങനെ ഒട്ടിച്ചു തുടങ്ങാം കേട്ടോ. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വലിപ്പം ഇങ്ങനെ കൂടും. അപ്പൊ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഫ്ലക്സ് ക്യൂക്കാണ് എടുത്തിട്ടുണ്ട്. അപ്പോ അത് ഓരോ തുള്ളി ഒട്ടിച്ചിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മള് ഇല ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇതാ ഇങ്ങനെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാലിമയായിട്ട് നാല് ലൈന് വരുന്നുണ്ട്. അപ്പൊ ആ നാല് ലൈന് കൂടി നമ്മൾ ഒട്ടിച്ചിടാം. അപ്പൊ നമ്മൾ തന്നെ പാശ ഉപയോഗിച്ചിട്ട് ഇത് നിന്നറിഞ്ഞില്ല ഇലന്നും ഇലങ്ങനെ പോരെ, കാരണം ഈ ഫ്ലക്സ് ക്യൂക്കും നമ്മുടെ ഈ ഇലയും കൂടിയും വർക്കാവണില്ല. അപ്പൊ നമ്മള് സ്റ്റാപ്ലെയർ ആക്കിയിട്ടുണ്ട് ഇത് ഇല വെക്കാൻ വേണ്ടിട്ട് മൊത്തം. അപ്പൊ ഇനി നമുക്ക് കാലും അതേപോലെ തലയിൽ കുറച്ചും കൂടി ഉള്ളു. അപ്പൊ അതൊക്കെ നമുക്ക് അങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ തലഭാഗം വരണോടത്തേക്ക് നമുക്ക് ചെറിയ ഇലകളാണ് വേണ്ടിട്ട്. അപ്പോ ചെറിയ ഇലകളൊക്കെ കഴിഞ്ഞോണ്ട് നമ്മൾ വലിയ ഇല വെട്ടിട്ട് ചെറുതാക്കാണ്. അങ്ങനെ നമ്മളിതാ എല്ലാ ഇലകളും ഇതിൽ സ്റ്റാപ്ലയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്നുള്ളത് ഇതിന്റെ കണ്ണ് വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹോളിക്ക് നമ്മള് എന്താ ചെയ്യണേ വെച്ചാ നമ്മൾ ആദ്യം ഊരി മാറ്റിയ കരിമ്പനയുടെ സംഭവം ഉണ്ടല്ലോ അതിന്റെ തലപ്പ് ഭാഗം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് കണ്ണായിട്ട് വെച്ചു കൊടുക്കാൻ പോവാണ്. നമ്മളെടുത്തിട്ടുള്ള ഈ കരിമ്പനയുടെ ഈ സംഭവം ഉണ്ടല്ലോ അത് കളറൊക്കെ പോയണു. അപ്പൊ ലേശം കറുപ്പ് കളർ അടിച്ചു കൊടുക്കുക, എന്നാലല്ലേ കണ്ണിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കാണ് വെച്ചുകൊടുക്കാതെ ഉണ്ടാക്കി വെച്ചാ ഹോളിക്ക് ഇങ്ങനെ ഇറക്കണ്ടോ. അപ്പൊ നമ്മൾ അവസാനമായിട്ട് മൂക്ക് വരണോടത്ത് കുറച്ച് കൂടുതൽ കറുപ്പ് ഉണ്ടാകും. അപ്പൊ ആ കറുപ്പ് വരുത്താൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് പെയിന്റ് അവിടെ അടിച്ചുകൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈനാമ്പേച്ചി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈനാമ്പേച്ചിനെ ഉണ്ടല്ലോ പുല്ലിന്റെ ഇടയിലേക്ക് ഒന്ന് വെച്ചു നോക്കിയൊക്കെ. ഇത് നമ്മുടെ അടുത്ത വീട്ടിലുള്ള നായക്കുട്ടിയാണ് കേട്ടോ, പപ്പു എന്നാണ് പേര്. അപ്പൊ നമുക്ക് ഇവനെ നമ്മുടെ ഈനാമ്പേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് വിട്ടോക്കാം. ആള് കുറച്ചേരം മണം പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ നമ്മുടെ ഉറുമ്പതീനി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.